സാറ ജോസഫിന്റെ ഒരു കൃതിയിൽ പരിചയപ്പെട്ട പ്രാർത്ഥനയാണ്. വലിയ ശനിയാഴ്ച പോലും വിശ്വസിച്ച പരിശുദ്ധ മാതാവേ, ഞങ്ങളെയും വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഒരു വിശുദ്ധൻ പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ ഘനഗാംഭീര്യ ശബ്ദം തന്നെയായ വചനമായ ദൈവം ഒച്ചയടഞ്ഞ് ഒരു മുദ്രവച്ച കല്ലറയിൽ അടക്കപ്പെടുന്നു. വചനത്തിന്റെ പ്രതിസന്ധി, ക്രൈസിസ് ഓഫ് ദ വേർഡ് എന്നൊരു ആധ്യാത്മിക അനുഭവമായി എക്കാലവും തിരുസഭ ഇതിനെ മനസ്സിലാക്കിയിരുന്നു. കാതടപ്പിക്കുന്ന മനസ്സിളക്കുന്ന നിശബ്ദതയിൽ ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ധ്യാനിക്കുന്ന മുനിയറകളായി ഓരോ വിശ്വാസിയുടെയും ആത്മശരീരങ്ങൾ ഈശോയോടൊപ്പം വിശ്രമം കൊള്ളുന്നു. തന്റേതാണ് അവസാന വാക്ക് എന്നൊരു അഹന്ത മരണത്തിനുണ്ട്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത പൂർണ്ണതയെ അത് ആവാഹിക്കും. എ ഡ്രെഡഡ് ഫൈനാലിറ്റി. കുരിശിൽ അവന്റെ നേരെ എറിയപ്പെട്ട പരിഹാസങ്ങളെല്ലാം വിവക്ഷിച്ചത് അത് തന്നെയാണ്. ഇനി ആര് നിന്നെ രക്ഷിക്കുമെന്ന് കാണട്ടെ. അത് ഈശോയ്ക്ക് മാത്രമല്ല, അവനിൽ വിശ്വസിച്ച ഏവർക്കും നേരിട്ട വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചിതറിമാറി പഴയ കുഞ്ഞുകുട്ടി പരാധീനതകളിലേക്ക് മടങ്ങിപ്പോയത്. മറ്റു ചിലർ കേട്ട വാർത്തയുടെ നടുക്കം മാറാതെ ഇനി പുതിയ വാർത്തകൾക്കൊന്നും ഇടമില്ലെന്ന് ധരിച്ച് മനസ്സ് തകർന്നുപോയ എമ്മാവൂസ് വഴിയിലെ ശിഷ്യന്മാരെ പോലെയായത്. ഓരോ ദിവസത്തിന്റെയും വേദനയും വിയർപ്പും തുടച്ച് മനുഷ്യൻ നിദ്ര തേടുന്നു. എന്നാൽ നിദ്ര പോലും പാതി മരണമാണ്. നാളേക്ക് വിട്ടുകൊടുക്കാൻ നിദ്ര എന്നെ ഉണരാൻ അനുവദിക്കുമോ എന്ന് പോലും അറിയില്ല. മരണത്തിന്റെ ഒരു നിഴലാട്ടമാണ് ജീവൻ പോലും. അങ്ങനെയുള്ള മനുഷ്യന്റെ ഭാരവും രോഗവും ഏറ്റുവാങ്ങാൻ ശക്തനായ, പിടയുന്നവന്റെ അവസാന ശ്വാസമായ, കൺകാണേണ്ട അവസാന കാഴ്ചയായ ദൈവം പോലും ഒരു കുരിശിലേറി നിസ്സഹായനായി മരിച്ചടങ്ങിയാലോ? ഈ അനുഭവത്തെ ധ്യാനിക്കാൻ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നീണ്ട ദിവസമാണ് വലിയ ശനിയാഴ്ച. പള്ളികൾ അടച്ചിട്ട് ആരാധനക്രമാനുഷ്ഠാനങ്ങൾ ഒന്നും നടക്കാത്ത ഒരു ദിവസം. ഇന്ന് എല്ലാ ദിവസവും വലിയ ശനിയാഴ്ചകൾ പോലെ ഒരു അനുഭവമായി നമുക്ക് മാറി എന്നത് വിധിയുടെ ഒരു വികൃതി. എങ്കിലും അതിൽ ഉത്തരം മുട്ടാനോ ഇരുട്ടിൽ തപ്പാനോ നമുക്കൊരു ന്യായവുമില്ല. ഇന്ന് വലിയ ശനിയാഴ്ച തിരുസഭ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നത് അതിനാലാണ്. അവളുടെ സ്ഥാനം എന്നും പുത്രന്റെ അരികിലാണ്. അത് പുൽത്തൊട്ടി ആയാലും ഗൊൽഗോത ആയാലും. ഇന്ന് ഞങ്ങളുടെ പീഡാനുഭവ ആചരണം ആശ്രമത്തിലെ കൊച്ചുചാപ്പലായിരുന്നു. അവിടെ ബലിവേദിക്ക് അപ്പുറം ഇപ്പുറം ലൂർദ് മാതാവും ഉണ്ണിയെ വഹിച്ച യൗസേപിതാവും നിൽപ്പുണ്ട്. ഉണ്ണിയുടെ കയ്യിൽ ഒരു ഭൂമികോളവും. ഇന്ന് വലിയ ക്രൂശിത രൂപത്തിന് ഇടം നൽകേണ്ടതുകൊണ്ട് ലൂർദ് മാതാവിന്റെ തിരുസ്വരൂപം യൗസേപിതാവിന്റെ പീഠത്തിൽ ചേർത്ത് വെച്ചു. തുടർന്ന് കുരിശിന്റെ വഴി നടക്കുമ്പോഴാണ് സുന്ദരമായ ആ സമന്വയം അനുഭവിക്കാനായത്. യൗസേപിതാവും മാതാവും ഉണ്ണിയും ഒരു ഫുൾ സൈസ് കുടുംബ ഫോട്ടോ പോലെ. അവരുടെയും നമ്മുടെയും ഇടയിൽ ക്രൂശിതനായ ഈശോ. അതൊരു യാത്രയുടെ ഓർമ്മയാണ്, ഇഴ പിരിയാത്ത ഒരു സുന്ദരമായ ചരട് പോലെ. തിരുക്കുടുംബത്തിൽ നിന്ന്, മനുഷ്യരുടെ സാധാരണമായ ഒരു ഈറ്റില്ലത്തിൽ നിന്ന് ക്രൂശും കടന്ന് ആ ഇഴ പിരിയാത്ത നൂൽ എന്നെ തൊട്ട് നിൽക്കുന്നു. നിന്റെ നിൽപ്പും നിലപാടും എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട്, വേർ ഡു യു ബിലോങ്? ഏകാന്തതയുടെ ദിവ്യകന്യക, അവർ ലേഡി ഓഫ് സോളിറ്റ്യൂഡ് എന്നൊരു സങ്കല്പം വലിയ ശനിയാഴ്ചയിലെ മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. ഇന്ന് ലോകം ഏകാന്തതയുടെ കഠിന പർവ്വങ്ങളിൽ കൂടി കടന്നു പോകുന്നു. മരിച്ചടക്കം ചെയ്യാൻ പോലും വേണ്ടപ്പെട്ടവരില്ലാതെ ഏകാന്തരെങ്കിലും ഏകാന്തരുടെ വേദനകളിൽ നാം പങ്കുചേരുന്നു. പ്രവാസത്തിലേക്ക് തള്ളിയിടപ്പെട്ട ഒരു ജനതയെപ്പോലെ രാജകന്യകയെ സ്വസ്തി എന്ന മധുരമുള്ള പ്രാർത്ഥനയിൽ നാം മാതാവിനോട് പ്രാർത്ഥിക്കില്ലേ? ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ നമ്മൾ ഈ പ്രവാസവും കഴിഞ്ഞ് തന്റെ പുത്രനിൽ ചേരാൻ ഇടയാക്കണമേ എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്തം ധ്യാനിക്കും. ഈശോയുടെ പിളർന്ന മാർവിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. ജ്ഞാനസ്നാന ജലത്തെയും ദിവ്യരഹസ്യങ്ങളെയും കുറിച്ചുകൊണ്ട് ജ്ഞാനസ്നാനത്താൽ നവജന്മം പ്രാപിച്ച സഭ ദിവ്യ കൂദാശകളാൽ പരിപോഷിതയാവുന്നു. അല്ലെങ്കിലും രക്തവും ജലവും ഒഴുകുന്നത് ശിശുജനനവേളയിലാണ്. ക്രൂശിതൻ പ്രസവിച്ചതാണ് സഭയെ, ആദ്യ ശിശു എന്നോണം പരിശുദ്ധ കന്യക. ഈ കല്ലറയുടെ ഇരുട്ട് അവളെ ഇന്നും ഇന്നലെയും വേട്ടയാടാൻ തുടങ്ങിയതല്ല. പക്ഷെ അവളുടെ വിശ്വാസം ഒരു വേള പോലും മങ്ങിയിട്ടില്ല. മറിയത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് ഗാഢമായ മൗനം പാലിക്കുന്ന സുവിശേഷങ്ങൾ ബലഹീനരായ നമ്മുടെ ചെയ്തികളെയാണ് കൂടുതൽ കുറിക്കുന്നതും. പരിശുദ്ധ കന്യക പ്രാർത്ഥിക്കുന്ന സഭയുടെ അടയാളമാണ്. സഭ എവിടെയെന്ന് ചോദിച്ചാൽ അവളുടെ നാഥന്റെ അരികെ. വാക്ക് തെറ്റിക്കാത്ത അവന്റെ വരവും കാത്ത് ഇരുളിൽ കത്തിച്ച ദീപങ്ങളുമായി അവൾ ആ തോട്ടത്തിൽ ഉണർന്നിരിപ്പുണ്ട്.